ഹായ് ഗൈസ് ഞാൻ നീതു നമ്മൾ സൈക്കോളജി പഠനം ആരംഭിച്ചിരുന്നു നമ്മൾ എന്തൊക്കെയാണ് ഇതുവരെ പഠിച്ചിരുന്നത് മനഃശാസ്ത്ര ചിന്താധാരകൾ അതിൻ്റെ വക്താക്കൾ പിന്നീട് പഠിച്ചത് മനഃശാസ്ത്ര ഗവേഷണ ഉപാധികൾ അതായത് പഠന രീതികളാണ് രണ്ടാമതായി പഠിച്ചത് പിന്നീട് വളർച്ചയും വികാസം എന്താണെന്ന് പഠിച്ചു ഇന്ന് നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത് വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഒരു എട്ട് ഘടകങ്ങളാണ് പൊതുവായിട്ടുള്ളത് അതിൽ ആദ്യത്തേത് ജനനക്രമമാണ് അതായത് ഒരു കുട്ടി ജനിക്കുന്നത് എത്രാമതാണ് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി അവൻ്റെ വികസനത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും അതായത് ഏറ്റവും ഇളയ ആളായി ജനിക്കുന്ന ഒരു കുട്ടിയുടെ വൈകാരിക വികസനം ഭയങ്കരം സ്ലോ ആയിരിക്കും അതായത് കൂടുതലായി ലാളന ആ കുട്ടിക്ക് ലഭിക്കാറുണ്ട് അടുത്തൊരു ഘടകം എന്ന് പറയുന്ന പോഷക ആഹാരമാണ് പോഷകാഹാരം കൃത്യമായി ലഭിക്കാത്ത ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വികസനം കൃത്യമായി നടക്കുകയില്ല അടുത്ത ഘടകം ആരോഗ്യ നിലയാണ് അതായത് രോഗങ്ങളൊന്നുമില്ലാതെയും അപകടങ്ങളൊന്നും സംഭവിക്കാതെയും ഒക്കെ ഇരിക്കുന്ന പൂർണ്ണ ആരോഗ്യത്തിലായിരിക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വികസനം കൃത്യമായി സംഭവിക്കുകയുള്ളു അടുത്ത മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ബുദ്ധിശക്തിയാണ് ഓരോരുത്തരുടെയും ബുദ്ധിശക്തി വ്യത്യസ്തമായിരിക്കും അതിനെ അടിസ്ഥാനമായി ടിസ്ഥാനപ്പെടുത്തിയായിരിക്കും വികസനവും നടക്കുന്നത് ബുദ്ധിശക്തി കൂടിയ ഒരാളുടെ വികസനം കൂടിയ രീതിയിലായിരിക്കും നടക്കുന്നത് അതുപോലെ ബുദ്ധിശക്തി കുറഞ്ഞ ഒരു വ്യക്തിയുടേത് കുറഞ്ഞ തോതിലായിരിക്കും സംഭവിക്കുന്നത് മറ്റൊന്ന് ലിംഗഭേദമാണ് ആൺകുട്ടിയും പെൺകുട്ടി ജനിക്കുമ്പോൾ തന്നെ ആൺകുട്ടികൾക്ക് പൊതുവെ ഭാര കൂടുതലും പെൺകുട്ടികൾക്ക് കുറവുമാണ് എന്നാൽ പെൺകുട്ടികൾ ത്വരിതഗതിയിൽ വളർച്ച പ്രാപിക്കുന്നവരാണ് മറ്റൊരു ഘടകമാണ് കുടുംബ നിലവാരം ഉയർന്ന സാമ്പത്തിക സ്ഥിതിയിൽ ജനിച്ച ഒരു കുട്ടിക്ക് വികസനം അനുയോജ്യമായ രീതിയിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും എല്ലാ ഫെസിലിറ്റികളും ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതാത് സമയത്ത് കൃത്യമായി ലഭിച്ചിരിക്കും എന്നാൽ സാമ്പത്തിക സ്ഥിതി അല്പം താഴ്ന്നു നിൽക്കുന്ന ഒരു കുടുംബത്തിൽ ജനിക്കുന്ന കുട്ടിക്ക് ഇവ കൃത്യമായി ലഭിക്കണമെന്നില്ല അങ്ങനെയുള്ളപ്പോൾ ആ കുട്ടിയുടെ വികസനവും അതനുസരിച്ച് വൈകുന്നേരിക്കും അടുത്ത ഏഴാമത്തെയാണ് സാമൂഹ്യ സാംസ്കാരിക പാരിസ്ഥിതിക ഘടകങ്ങൾ റൂസോ ഒരിക്കൽ പറയുകയുണ്ടായി കുട്ടി ജനിക്കുന്നത് നിഷ്കളങ്കനായിട്ടാണ് സമൂഹമാണ് അവനെ ചീത്തയാക്കുന്നത് നിഷ്കളങ്കനായി ഒരു കുട്ടി ജനിച്ച് വീണ് കഴിയുമ്പോൾ അവന്റെ വികസനത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന എന്താണ് അവൻ്റെ ചുറ്റുപാടാണ് ചുറ്റുപാടുമുള്ള സമൂഹമാണ് സാംസ്കാരിക പാരിസ്ഥിതിക ഘടകങ്ങളാണ് പാരിസ്ഥിതിക ഘടകങ്ങൾക്കത് നമുക്ക് എന്തൊക്കെ പറയാം പൊല്യൂഷൻ रिकीं? रिकीं? थी थी െ നമ്മുടെ പരിസ്ഥിതിയെ സംബന്ധിച്ചിടത്തോളം ഏർ ഏറെ പൊലൂട്ടഡ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് ജീവിക്കുന്ന കുട്ടിക്ക് എന്താകും വികസനം നല്ല രീതി നടക്കുവോ ഇല്ല കാരണം എപ്പോഴും എന്തായിരിക്കും രോഗങ്ങളായിരിക്കും അവന്റെ ആരോഗ്യനില എന്താണപ്പോ തൃപ്തികരമല്ല അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ജീവിക്കുന്നവരുടെ വികസനം കുറവായിരിക്കും അങ്ങനെ ധാരാളം പാരിസ്ഥിതിക സാംസ്കാരിക സാമൂഹിക ഘടകങ്ങളും വികസനത്തെ സ്വാധീനിക്കുന്നുണ്ട് അവസാനമായിട്ട് പറയുന്നത് വംശം പല വംശജരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടല്ലേ ഇന്ത്യൻ വംശജർ അമേരിക്കൻ വംശജർ ചൈനീസ് ആഫ്രിക്കൻ ഇവരെല്ലാം ഒരുപോലെയാണോ അല്ല കാഴ്ചയിൽ തന്നെ വ്യത്യസ്തരാണ് അപ്പൊ അതുപോലെയാണ് അവരുടെ വികസന ഘട്ടങ്ങളും മുന്നോട്ട് പോകുന്നത് വികസനത്തെ സ്വാധീനിക്കുന്ന ഈ എട്ട് ഘടകങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറഞ്ഞത് ഏതൊക്കെയാണ് ജനനക്രമം പോഷക ആഹാരം ആരോഗ്യനില ബുദ്ധിശക്തി ലിംഗഭേദം കുടുംബ നിലവാരം സാമൂഹ്യ സാംസ്കാരിക പാരിസ്ഥിതിക ഘടകങ്ങൾ വംശം ഇത്രയുമാണ് എട്ട് ഘടകങ്ങൾ എല്ലാവരും നന്നായി പഠിക്കുക ഇത് നമുക്ക് സമയം ഒട്ടും തന്നെ വേസ്റ്റാക്കാനില്ല പിന്നെ ക്രിസ്മസ് ഹോളിഡേയ്സ് വരുവാണ് അപ്പോൾ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള പഠിക്കാനുള്ള സമയം അല്പം കുറവായിരിക്കും എങ്കിലും കിട്ടുന്നത്ര സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് എല്ലാവരും